വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എബീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു റിവ്യൂ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഞാനൊരു ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കിട്ടി. അപ്പോൾ മൊബൈൽ ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഇൻഫിനിക്സ് നോട്ട് 10 ഇതാണ് മൊബൈൽ. എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഒരു രണ്ട് മാസം മുമ്പൊക്കെ ഇതെല്ലാം ഓൾറെഡി ഇറങ്ങിയത്. എന്നാൽ പോലും ഞാനത് വാങ്ങിച്ചപ്പോൾ പ്രേക്ഷകർക്കൊന്നു വേണ്ടി എത്തുന്നുള്ളൂ. ഇതൊരു നല്ലൊരു മൊബൈലാണ്. ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിരുന്നു. പിന്നെ ഈ അത്ര വലിയ ഹൈഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഓക്കെ, നമുക്ക് നമ്മുടെ പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പറ്റിയ മൊബൈലാണ്. യൂസേജും കാര്യങ്ങളെല്ലാം ഇത് ഏകദേശം വാങ്ങിയിട്ടൊരു മൂന്നോ നാലോ ദിവസമായി. അപ്പോൾ അതിൻ്റെ യൂസേജ് ഏകദേശം രണ്ട് ദിവസം യൂസ് ചെയ്ത് ബാറ്ററിയൊക്കെ സൂപ്പർ. നമ്മൾ അത്ര വലിയ ഇങ്ങനെ ഓടിച്ചിട്ടൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 10 ഇതിൻ്റെ കളർ തന്നെ ഉണ്ടല്ലേ, ഒരു മൊത്തം ഒരു ഗ്രീൻ. ഇതിന് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് എമറാൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ 48 ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയാം. ഫുൾ HD 6.9 ആണ് അതിൻ്റെ ഡിസ്പ്ലേ സൈസ്. അതുപോലെ തന്നെ 48 MP ഉണ്ട് ക്യാമറ. ഫ്രണ്ട് ക്യാമറ ഓക്കെ. ബാക്ക് 60 MP സെൽഫിയാണ്. ഇതൊരു ഗെയിമിംഗ് പ്രോസസ്സർ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഫോണാണ്. ഇത് ഏറ്റവും ബെറ്ററാണ് ശരിക്കും പറഞ്ഞാൽ. യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. മാനുഫാക്ചറിങ് ഇത് ഇന്ത്യയിൽ എവിടെയോ ഉത്തർപ്രദേശിൽ എവിടെയോ മാനുഫാക്ചർ ചെയ്താണ്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രീൻ ഗാർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. അതെ, സ്ക്രീൻ ഗാർഡ്, നല്ലൊരു സ്ക്രീൻ ഗാർഡ് അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കവറുണ്ട്, പൗച്ചുണ്ട്. പൗച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ള. ഓക്കെ, ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ഓപ്പൺ അവർ മൊബൈൽ. സീ ദിസ് കളർ. ഓക്കെ, ഇതാണ് എമറാൾഡ് ഗ്രീൻ. എമറാൾഡ് ഗ്രീൻ ഇൻഫിനിക്സ് നോട്ട് 10. കറക്റ്റായിട്ട് എൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട് എല്ലാവരും കറക്റ്റായിട്ട്. ഇൻഫിനിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു ലേബിളുണ്ട് കേട്ടോ. ലേബിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിലും അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ലേബിൾ അവർ വെച്ചിട്ടുണ്ട്. അതിൽ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പവർ ബട്ടൻ്റെ എല്ലാം ഒരു കുറച്ച് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിച്ചു മാറ്റി സൈഡിൽ വെച്ചേക്കാം. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമുക്കൊരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്ററിൻ്റെ ഒപ്പം അതിൻ്റെ കണക്ഷൻ കേബിൾസ്. പിന്നെ ഓഫ് കോഴ്സ് ഇത് എൻ്റെ മാനുവലാണ്, യൂസേഴ്സ് മാനുവലുണ്ട്. വേറെ പ്രത്യേകിച്ച് ഹെഡ്ഫോൺ അങ്ങനെ വേറെ ഒന്നുമില്ല, യൂസേഴ്സ് മാനുവലും ഇതൊക്കെ ഉള്ളൂ. ഇതാണ് ക്യാമറ. ഇത് നോക്കും മൊബൈൽ കണ്ടല്ലേ. ഇത് 1, 2, 3, 4 ഫ്ലാഷും കൂടി എൻ്റെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് എല്ലാം നല്ല ക്ലാരിറ്റിയിൽ ഉണ്ട്, നമുക്ക് കിട്ടാൻ വരും, എടുക്കാനൊക്കെ വരും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയൊന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെ വന്നെയെന്ന്. ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യാം. ഇൻഫിനിക്സ് കണ്ടല്ലേ, ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇൻഫിനിക്സ് എന്നുള്ളൊരു ലോഗോ വരുന്നുണ്ട് അതിൻ്റെ. ജസ്റ്റ് ഒരു 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 2 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് അതിനുള്ളിൽ അത് ഓപ്പൺ ആവും. ഇൻഫിനിക്സ് നല്ലൊരു ലോഗോട് കൂടിയതല്ലേ. ശരിയൊരു ഗ്ലെയറൊക്കെ അടിക്കുന്നുണ്ട്, കാരണം ഞാൻ വീടിൻ്റെ അകത്ത് എനിക്ക് അത്ര കംഫർട്ടായിട്ടുള്ളൊരു ഏരിയയിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാറിന്. നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി എല്ലാം ഇതിൽ ഇൻബിൽറ്റ് ആണ്. ഓക്കെ, ഇൻബിൽറ്റ് ആണ്, വിൻഡോസും കാര്യങ്ങളെല്ലാം. നമുക്ക് വേണ്ട എല്ലാ സോഫ്റ്റ്വെയറും ഇതിൽ ഇൻസ്റ്റാളും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈവൻ വാട്സപ്പ് ആയാലും എന്തായാലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 ദിവസം ഞാൻ പറഞ്ഞില്ലേ. നമുക്കിതിൻ്റെ ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഈ സൂപ്പർ. ഇതിൻ്റെ ഇത് ശരിക്കും ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ ഡ്യൂറബിലിറ്റിയുടെ ഇതിൻ്റെ ടെസ്റ്റൊക്കെ നോക്കിയിരുന്നു. ഇത് ഇത്ര ഒരു 6 ഫീറ്റ് ഹൈറ്റിൽ നിന്നൊക്കെ വീണാൽ പോലും ഇതിൻ്റെ ബോഡി അങ്ങനെ സ്ക്രാച്ചായി പൊട്ടി അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ ബലവും, അതുപോലെ തന്നെ നമുക്കതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഒരു 5000 ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം നമുക്ക് കഷ്ടിച്ച്
കിട്ടും. അത്ര വല്ല റഫ് യൂസേജ് ആണെങ്കിൽ ഒരു ദിവസം പോലും നിൽക്കില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കറക്റ്റായിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പുകളും കിട്ടും. ക്യാമറ ക്ലാരിറ്റിയും ഇതുപോലെ തന്നെ നമുക്കൊക്കെ ബോക്കെ വീഡിയോസൊക്കെ എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാം. ശരിക്കും ബോക്കെയൊക്കെ ഇതിൽ കണ്ടില്ലേ, ബോക്കെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്യൂട്ടി കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. HDR ഫുൾ HDR വീഡിയോ, ബോക്കെ വീഡിയോ ഒരു നല്ലൊരു സംഭവമാണ്. ബോക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് നിന്നിട്ട് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ബോക്കെ വീഡിയോ, അത് അടിപൊളിയാണ്. പിന്നെ ബ്യൂട്ടി അങ്ങനെ കുറേ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 16 ഉള്ളൂ, മറ്റുള്ള ക്യാമറകൾ വിശ്വസിച്ച്. ഞാൻ ശരിക്കും ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വേറൊരു കമ്പനിയുടെ മൊബൈൽ എടുത്തായിരുന്നു. കമ്പനിയുടെ പേര് പറയുന്നത് ശരിയല്ലോ. എടുത്തിട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അത് ഞാൻ 2 വർഷമായിട്ട് എടുത്ത് ആ കമ്പനി എടുത്തിട്ട് അത് പെട്ടെന്ന് എറർ വന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ പലതരം മൊബൈൽ, ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വിവോൻ്റെ ഒരു മൊബൈലാണ്, Y51 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബെറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫിനിക്സ് എന്ന് പറയുന്ന കമ്പനി ഒട്ടുമിക്ക ആൾക്കാരും അധികമൊന്നും കേട്ടുകൊണ്ടില്ല, പക്ഷേ ഇറ്റ്സ് ബെറ്റർ. നമ്മുടെ പ്രൈസിന് പറ്റിയൊരു മൊബൈലാണ് ഇത്. 12,400 or 12,500 ആണ് ഇതിൻ്റെ പ്രൈസ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് 2 മാസം ആയുള്ളൂ ഇത് ലോഞ്ച് ചെയ്തിട്ട്. ശരിക്കും പറയാം, ഒരു ഇത് ഇതിൻ്റെ പ്രൈസ് 12,000 ആയിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം അവർ കൂട്ടിയതാണ്. നമുക്കൊരു യൂസർ എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് വലിയ യൂസേജ് ഒന്നുമില്ല, ഇത് ബെറ്ററാണ്. ഇതിൻ്റെ ക്യാമറയുടെ അതുപോലെ തന്നെ നമ്മുടെ ശരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ സൂപ്പർ. ഓക്കെ, 128 ഉണ്ട് അതിൻ്റെ ടോട്ടൽ GB, അതുപോലെ തന്നെ 6 GB റാം ഉണ്ട്. ഓക്കെ, വൈഡ് ഔട്ട് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയത്. ഇപ്പം ഗെയിമിംഗ് കളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്തായാലും ഇറ്റ്സ് ബെറ്റർ ഫോർ മീ. ഓക്കെ, ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായാൽ പോലും ഇതിൻ്റെ ഒരു റിവ്യൂ ഇടാൻ വേണ്ടി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത്, കാരണം ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വെയിറ്റ് ചെയ്തത്. ഇറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങളുടെ ബഡ്ജറ്റിന് ഓക്കെ ആണെങ്കിൽ, കാരണം ഇത് വളരെ നല്ലൊരു ഫോണാണ്. കാരണം ഇതിൻ്റെ ബോഡി തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്ലാസ്റ്റിക്കാണെന്ന് തോന്നുന്നു ഈ സംഭവം. അതുപോലെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ലൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക്. ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ, ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഡ്യൂറബിലിറ്റി ടെസ്റ്റ്. ഫോണിൻ്റെ തന്നെ ഇൻഫിനിക്സ് Note 10 അതിൻ്റെ ടെസ്റ്റ്, അതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അത് ഒരാൾ ഡെമോ ചെയ്യുന്നുണ്ട്, ഇത് എത്രത്തോളം ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞ് ഇതിന് എന്തോ പറ്റുന്നത് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് അത്ര സജഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ നന്ദി. എബീസ് വ്ളോഗ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബി സേഫ്. ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.